കൂട്ടുകാർക്ക് വേണ്ടി ചോട്ടുദേ പുതിയൊരു കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് അമ്മുമുയലിന്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. റെഡിയല്ലേ? അമ്മുമുയലിന്റെ കഥ കേൾക്കാൻ റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മുടെ അമ്മുമുയല് ഒരു പാവമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കൂടെ കാട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിച്ചു വന്ന ഒരു മുയൽക്കുഞ്ഞായിരുന്നു നമ്മുടെ അമ്മു. അപ്പോ അമ്മുവിനൊരു പ്രത്യേകതയുണ്ട്. അമ്മു എല്ലാവരെയും ബഹുമാനിക്കും. അമ്മു എല്ലാവരും പറയുന്നതും അനുസരിക്കും. എല്ലാവരെയും അഭിനന്ദിക്കും. അമ്മുവിന്റെ അച്ഛനും അമ്മയൊക്കെ അമ്മുവിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കഴിവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ അഭിനന്ദിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അമ്മു കാട് ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കുറേ ദൂരം പോയപ്പോ അമ്മു ഒരു മാനിനെ കണ്ടു വഴിയിൽ. മാൻ എന്താ ചെയ്യുന്നറിയോ, വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മു മാനിനെ കണ്ട് അത്ഭുതപ്പെട്ടു. അമ്മു വിചാരിച്ചു, എങ്ങനെ ഈ മാനിന് ഇത്രയും വേഗത്തിൽ ഓടാൻ പറ്റുന്നത്? അമ്മു മാനിനെ വിളിച്ചു നിർത്തി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ നീ ഇത്ര വേഗത്തിൽ ഓടുന്നേ? നിനക്ക് എവിടുന്നാ ഈ കഴിവ് കിട്ടിയത്? അപ്പൊ മാൻ മറുപടി പറഞ്ഞു, എനിക്കിത് ജന്മനാ കിട്ടിയ കഴിവാണ്. എനിക്ക് ഇത്രയും വേഗത്തിൽ ഓടാൻ പറ്റുന്നത് ജന്മനാ കിട്ടിയ കഴിവ് കൊണ്ടാണ്. ഇത് പറഞ്ഞപ്പോ അമ്മു ചോദിച്ചു, എന്നെയും കൂടി ഈ ഓട്ടം പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. മാൻ സമ്മതിച്ചു. അങ്ങനെ മാന് അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. അമ്മു ഈ വിവരം അമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു. പക്ഷെ കൂട്ടുകാര് അമ്മുനെ കളിയാക്കി. വല്ലവരും പറയുന്നതൊക്കെ എന്തിനാ നീ കേട്ട് പഠിക്കാൻ പോയെന്ന് ചോദിച്ചിട്ട് അമ്മുവിനെ കൂട്ടുകാർ കളിയാക്കി. അമ്മു ഇതൊന്നും കാര്യമാക്കിയില്ല. വീണ്ടും അമ്മ അമ്മുവിന്റെ പണികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വേറൊരു ദിവസം ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തവള ചാടിച്ചാടി പോകുന്ന കണ്ടു. ഇത് കണ്ടപ്പോഴും അമ്മു അത്ഭുതപ്പെട്ടു. കാരണം തവള അത്രയും ഉയരത്തിലാണ് ചാടിച്ചാടി പോകുന്നത്. അമ്മു തവളയെ പിടിച്ചു നിർത്തി ചോദിച്ചു, എങ്ങനെയാ നീ ഇത്ര ഉയരത്തിൽ ചാടുന്നത്? എങ്ങനെയാ നിനക്കിത് ചാടാൻ കഴിയുന്നത്? ഇത് ചോദിച്ചപ്പോ നമ്മുടെ തവള എന്ത് മറുപടി പറഞ്ഞറിയോ, എനിക്കിത് ജന്മനാ കിട്ടിയ കഴിവാണ് ഇങ്ങനെ ഉയരത്തിൽ ചാടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും നീളത്തിലൊക്കെ ചാടാൻ പറ്റുന്നത് എനിക്ക് ജന്മനാ കിട്ടിയ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അമ്മു ചോദിച്ചു, എന്നെയും കൂടി ചാട്ടം പഠിപ്പിക്കുവോ? തവള സമ്മതിച്ചു. അമ്മുനെ ചാട്ടം പഠിപ്പിക്കാൻ തവള സമ്മതിച്ചു. അങ്ങനെ തവള അമ്മുനെ ചാടാനും പഠിപ്പിച്ചു. അപ്പൊ അമ്മുവിന് ഇപ്പൊ എന്തൊക്കെ അറിയാം? ഓടാനും അറിയാം, ചാടാനും അറിയാം. അങ്ങനെ ഈ വിവരവും അമ്മു കൂട്ടുകാരോട് പറഞ്ഞു. പക്ഷെ കൂട്ടുകാർ അമ്മുനെ കളിയാക്കി. വല്ലവരും പഠിപ്പിക്കുന്നത് നീ എന്തിനാ കേട്ട് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് കൂട്ടുകാർ അമ്മുനെ കളിയാക്കി. പക്ഷെ അമ്മു അതും കാര്യമാക്കിയില്ല. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു പോയി. ഒരു ദിവസം ഇതുപോലെ യാത്ര ചെയ്ത് വന്നപ്പോ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു വേടൻ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ അമ്മുവിനെ കണ്ടു. വേടന്റെ പണി എന്താ? കാട്ടിലെ മൃഗങ്ങളെ അമ്പ ചെയ്ത് വേട്ടയാടി പിടിക്കുകയാണ് വേടന്റെ പണിയല്ലേ. അപ്പോ അമ്മുവിനെ കണ്ടപ്പോ വേടൻ ഭയങ്കര സന്തോഷമായി. ഒരു സുന്ദരൻ മുയൽക്കുഞ്ഞിനെയാണ് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വേടൻ അമ്പൊക്കെ റെഡിയാക്കി അമ്മുവിന്റെ പിന്നാലെ വെച്ചു കുതിച്ചു. അമ്മു ഓട്ടം തുടങ്ങി. അമ്മു ഓടി 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 അവസാനം ഒരു കുളക്കരയിലെത്തി. വേടൻ സന്തോഷിച്ചു, ഇനി അമ്മുവിന് ഓടാൻ പറ്റില്ലല്ലോ, കാരണം മുന്നോട്ട് വെള്ളമല്ലേ. അപ്പോ അമ്മു എന്താ ചെയ്തെന്നറിയോ, വേടന്റെ സന്തോഷം കണ്ടപ്പോ അമ്മു പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ചാടിയത് ഒരു ആമ്പലിന്റെ ഇലയുടെ പുറത്തായിരുന്നു. അതിലിങ്ങനെ തങ്ങി നിന്നു അമ്മു. എന്നിട്ട് അവിടുന്ന് അടുത്ത ഒരു ചാട്ടം വെച്ചു കൊടുത്തു. അങ്ങനെ ചാടി ചാടി അമ്മു അപ്പുറത്തെ കരയിലേക്ക് എത്തി. പക്ഷേ അമ്മുവിന്റെ കൂടെ ചാടിയ വേടനുണ്ടോ രക്ഷപ്പെടുന്നു? ഈ കുളത്തിനകത്ത് നമ്മുടെ ആദ്യത്തെ തവളയുണ്ടായിരുന്നു. ആ തവള വേടനെ കടിച്ചു. ഒപ്പം ആ കുളത്തിലുണ്ടായിരുന്ന മീനുകളും എല്ലാവരും കൂടി വേടനെ കടിച്ച് കടിച്ച് ഒരു പരുവമാക്കി. അമ്മു രക്ഷപ്പെട്ട് മറുകരയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ വേടനെ അവിടുന്ന് ഓടിച്ച അമ്മുവിനെ അമ്മുവിന്റെ കൂട്ടുകാരും അവിടെയുള്ള മറ്റു മൃഗങ്ങളും എല്ലാവരും കൂടി അഭിനന്ദിച്ചു. മുയലുകളുടെ രാജാവായിട്ട് അമ്മുവിനെ മാറ്റുകയും ചെയ്തു. അപ്പോ ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് ഗുണപാഠം മനസ്സിലാവുന്നത്? ചോട്ടു ആദ്യം പറഞ്ഞ പോലെ നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കഴിവ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മൾ അവരെ ബഹുമാനിക്കണം, അഭിനന്ദിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, നല്ല കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പറ്റും, അതെല്ലാം ചോട്ടുന്റെ കൂട്ടുകാര് പഠിക്കണം. ഒന്നുകൂടി പറയാം, മറ്റുള്ളവരുടെ കഴിവുകൾ, ഇപ്പൊ ചിലർക്ക് പടം വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാട്ടുപാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് ഓടാൻ കഴിവുണ്ടാവും. അപ്പൊ ഈ കഴിവുകളെല്ലാം, നമ്മളെക്കാളും കൂടുതൽ കഴിവുകളാണ് അവർക്ക് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരുടെ കഴിവിനെ അഭിനന്ദിക്കണം. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചോട്ടുവിന് ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരാനുള്ളത്.
കാരണം അമ്മു മാനിൽ നിന്നും ഓടാൻ പഠിച്ചു, തവളയിൽ നിന്ന് ചാടാൻ പഠിച്ചു. അതുകൊണ്ടാണ് അമ്മുവിന് വേട്ടക്കാരനെ അവിടുന്ന് തുരത്താൻ പറ്റിയത്. ശരിയല്ലേ? അപ്പോ വീണ്ടും അടുത്ത കഥയിലേക്ക് കാണുന്നവരെ ബൈ. ഒപ്പം ചോട്ടിന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് മാത്രം പോരാ, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോ അടുത്ത കഥയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.